12 ദിവസങ്ങൾ കഴിയുമ്പോൾ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തീർച്ചയായും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടിക്കൊണ്ട് Hallelujah.
അത്ഭുത മന്ത്രിയാണ്, അവൻ വീരന ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്ന യേശുവിന്റെ സന്നിധിയിൽ ഒരു ദിവസം കൂടെ കുടുംബങ്ങളാകുന്ന നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹജീവി സമയത്ത് നമ്മൾ ഒന്നിച്ച് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതെ, അവൻ നമ്മുടെ സങ്കേത ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കാം എന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വൽ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആ കരങ്ങൾ ദൈവത്തിനെ ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയപിതാവേ നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ തത്സമയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് നൽകുന്ന സന്തോഷം, അവിടുന്ന് നൽകുന്ന സമാധാനം ഓരോ കുടുംബങ്ങളിലും ഇറങ്ങട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ആകയാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ സന്തോഷത്താൽ കർത്താവേ ഓരോ കുടുംബങ്ങളും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യൗവനക്കാരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരുടെ മേലും നിന്റെ കൃപയും സാന്നിധ്യവും പകരും. സകലതും അവിടുന്ന് മഹത്വത്തിനായി ചെയ്താട്ട്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പന്ത്രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം പ്രിയങ്കളെ, ആരംഭ ദിവസം മുതൽ ഇവിടേക്ക് വിളിച്ച് പറഞ്ഞ് ആ വ്യക്തിയുടെ വിഷയത്തിനുവേണ്ടി നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് സ്വർഗസ്വനെ എൻ്റെ പിതാവിൽ നിന്ന് അത് മറുപടി ലഭിക്കുമെന്ന് ഇവിടെ നമ്മൾ വായിച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് മറുപടി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് സാറാം എന്ന് പറഞ്ഞൊരു മാതാവ് ട്രിവാൻഡ്രത്തും നമ്മെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം മകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കാര്യം എന്ന് ചോദിച്ചാൽ ആ മകളുടെ കൈയുടെ ഇടതുവശത്ത് ഒരു തടിപ്പുണ്ട്. അപ്പം ഡോക്ടേഴ്സിനെ കണ്ട് പല ചെക്കപ്പ് ചെയ്തു. അപ്പം അവസാനം അവരെടുത്ത് പറഞ്ഞൊരു കാര്യം, 2,50,000 രൂപ വരുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സമയത്ത് അവർ പ്രെയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു സാക്ഷ്യം ഇതാണ്, ആ ഇഞ്ചക്ഷൻ എടുക്കാതെ തന്നെ പരിപൂർണമായ സൗഖ്യം ആ ആൾക്ക് ലഭിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും അവർ നന്ദിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡിസ്ചാർജായി, അവർ ഭവനത്തിൽ പോയി. അതുമാത്രമല്ല, കഴിഞ്ഞ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിലും ഈ പ്രിയപ്പെട്ട കുടുംബം നമ്മളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അവരുടെ വിസ ഒരു വിഷയത്തിന് മേലും അവർ പ്രാർത്ഥിക്കാമെന്ന് ആ വിസയിൽ ലഭിച്ചു എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഭയത്തിന്റെ നടുവിൽ, നിരാശയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ യേശുശ്രൂഷയിലൂടെ അനേക പ്രിയപ്പെട്ടവർ യേശുവിന്റെ സൗഖ്യത്തെയും സ്നേഹത്തെയും അറിയുമ്പോൾ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടിക്കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. എറണാകുളത്തു നിന്നും ഒരു സഹോദരിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, നാളുകളായി ഇവിടെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായ ഭവനമെന്നും, എന്നാൽ പല നിലകളിൽ ശ്രമിച്ചിട്ടും അതിന് ഒരു തരത്തിലും മറുപടി ലഭിക്കാതെ പ്രയാസപ്പെട്ടിരുന്ന സമയത്തായിരുന്നു പ്രിയങ്കേല എന്നെ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മോടുകൂടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അനേക കുടുംബങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ല ആ കുടുംബങ്ങളും നമ്മളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിതരെ, സംഭവിച്ചത് ഭവനം വാങ്ങുവാൻ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക വഴികളൊന്നും തയ്യാറാകാതിരുന്നപ്പോഴായിരുന്നു പ്രാർത്ഥനയ്ക്കായി വിളിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ചില പുത്തൻ വഴികളെ തുറന്നു കൊടുത്തു. സ്വന്തമായ ഒരു വാഹനം, ഒരു ഭവനം വാങ്ങുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. പ്രാർത്ഥിച്ച എല്ലാവരുടെ നന്ദി ഈ സമയം അറിയിച്ചു. ഈ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഒപ്പം പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിന് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി പൊതുവഴിയും വാതിലും തുറക്കുവാൻ കർത്താവ് വിശ്വസന അവൻ അത് ചെയ്തു തരും. അവന്റെ സന്നിധി കരങ്ങൾ ഉയർത്തി ചേർന്ന് Hallelujah.
നമുക്ക് ഒന്നുകൂടെ വീണ്ടും ചേർന്ന് പ്രാർത്ഥിക്കാം. യിർമ്യാവ് 29:11 നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ച് ശുഭകരമായ ഭാവിയുണ്ട്, നമ്മളെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നമുക്ക് അവൻ്റെ കരങ്ങളിലേക്ക് ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവത്തെ പറഞ്ഞല്ലോ, അവരുടെ നാളുകളായിട്ടുള്ളൊരു സ്വപ്നമാണ്, അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ളത്. ഇതുവരെ അത് സാധിച്ചില്ല, പക്ഷേ പ്രിയങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രാർത്ഥിച്ചു. ഇന്ന് താങ്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ സന്നിധി നമുക്കൊന്നിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരന ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ദൈവം താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗത്തിന്റെ നടുവിലൂടെ, തകർച്ചയുടെ നടുവിലൂടെ, വേദനയുടെ നടുവിലൂടെ, സാമ്പത്തികമായ വെല്ലുവിളിയുടെ നടുവിലൂടെ, അതേ കർത്താവേ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, ഇനിയും ഒരു പ്രതീക്ഷയുമില്ല എന്ന് കരുതി ഭാരത്തോടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ കർത്താവ് എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, രോഗികൾ ഇന്ന് പകൽ സൗഖ്യമായി തീരട്ടെ. സാമ്പത്തികമായ വെല്ലുവിളിയുടെ നടുവിൽ ഇപ്പോൾ തന്നെ പുത്തൻ വഴികളും വാതിലുകളും തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രഭാതത്തിൽ യാത്രയ്ക്കായി ആഗ്രഹിക്കുന്നവരുണ്ട്, കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ, ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ. എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് കർത്താവെ, അതുപോലെ ഇന്റർവ്യൂവിനായി കടന്നു പോകേണ്ടവരുണ്ട്, അവരൊക്കെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മികവ് അവരുടെ മേൽ പകരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ യേശുവിനുള്ള ശുഭമായ ഭാവി പ്രിയങ്കേരളയിലെ ഓരോ കുടുംബാംഗങ്ങൾക്ക് കർത്താവെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്തൻ വഴികളെയും വാതിലുകളെയും തുറക്കും, ഓരോരുത്തരെയും കർത്താവ് സഹായിക്കും, ബലപ്പെടുത്തും, ശക്തീകരിക്കും. സകല മഹത്വവും ഞങ്ങൾ നിനക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തിരുവചനത്തിനകത്ത് നമ്മൾ വായിക്കുന്ന യേശു പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോ അവർ നേരിടുന്ന വെല്ലുവിളിയുടെ നടുവിൽ അവർ ചെയ്യുന്ന യേശുവിൽ ആശ്രയിക്കുക ചെയ്യുന്നത്, അവർ പ്രാർത്ഥന വിഷയം വിളിച്ചു പറയുന്നത്, യേശു അവർക്ക് വേണ്ടി അത്ഭുതമായി പ്രവൃത്തി ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന പ്രേസ്റ്റർ എന്ന് പറയുന്ന ഈ മാതാവ് എറണാകുളത്തു നിന്ന് വിളിച്ചിരിക്കുന്നത്, മകൻ മദ്യപാനം പുകവലി, യാതൊരു സമാധാന കുടുംബത്തിൽ ആ മാനെ ഓർത്ത് ഇവരെപ്പോഴും ആദ്യം പിടിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ പ്രിയങ്കലയെ കുറിച്ച് അറിഞ്ഞുവാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയാനിടയായി. ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന പ്രിയങ്കല എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി, ഈ ഒരു മാസമായിട്ട് മകൻ മദ്യപിക്കുന്നുമില്ല, പുകവലിക്കുന്നുമില്ല. ഇപ്പോൾ ഈ അമ്മ ആ കുടുംബം വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അവർ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും സമ്പ്രത്രിവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ എൻ്റെ സമാധാനത്തെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ അതേ സമാധാനം നമ്മുടെ പ്രിയങ്കേലയിലെ ഓരോ കുടുംബങ്ങളും ഈ പ്രഭാതത്തിൽ അനുഭവിക്കുന്നു. പ്രിയങ്കേലയുടെ കുടുംബയോഗം ഇന്നലെ തിരുവല്ലയിൽ വെച്ചുണ്ടായിരുന്നു. ഇതുവരെയും പ്രിയങ്കേലയുടെ കുടുംബയോഗം നടന്നതിൽ ഏറ്റവും അധികം കുടുംബാംഗങ്ങൾ എത്തിയ സ്ഥലമായിരുന്നു തിരുവല്ല. നമുക്കറിയാം പ്രിയങ്കേലയുടെ ഓരോ കുടുംബയോഗത്തിലും ആളുകളുടെ എണ്ണം വളരെയധികമായി വർദ്ധിച്ചു കഴിഞ്ഞ് നമുക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കോ തന്നെ പ്രാർത്ഥിച്ച് തീരാൻ പറ്റാത്ത പോലെ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ കടന്നു വരുന്നു. നാളെ നമ്മുടെ കുടുംബയോഗം നടക്കുന്നുണ്ട്. ഈ കുടുംബയോഗങ്ങളൊക്കെ കർത്താവിന്റെ മഹത്വം, യേശു ചെയ്ത വിടുതലുകൾ, അവരുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റം. പ്രേയിങ് കേരള ഈസ് ഓൾ അബൌട്ട് എ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, എ ലൈഫ് സ്റ്റൈൽ
which depend upon the living God, the creator God. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിത ശൈലിയിലേക്കുള്ള ഒരു പ്രയാണമാണ് പ്രൈംഗ് കേരള എന്നത്. ഇത് ദൈവസ്വരൂപത്തിലെ യേശുവിൻ്റെ അത്ഭുതകരമായ നന്മയും ശ്രേഷ്ഠതയും നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളും ഉയർത്തിച്ചേർന്ന് കർത്താവ് കൊടുക്കുന്ന സൗഖ്യം. നമ്മൾ അവരെ പോയി സന്ദർശിക്കുന്നില്ല, അവർ നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല, പകരം യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ. അതുമാത്രമല്ല, ഇന്നലെ നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പോഴും സംസാരിച്ചൊരു കാര്യം, ഒരു വാക്ക് ബൈബിളിൽ യേശു പറഞ്ഞ രണ്ട് പേർ ഭൂമിയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു, ആ വാക്യത്തിൻ്റെ ശക്തി നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല. ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ വിച്ച് യു ക്യാൻ അപ്ലൈ ടുഡേ ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. വെൻ യു ആർ ഇൻ എ സിറ്റുവേഷൻ, find somebody who will believe in the Lord and pray together in one accord. You will see tremendous, tremendous power of the Lord coming on that situation. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ലോകത്തിലെ ഏതു രാജ്യത്ത് നമ്മൾ ജീവിച്ചാലും നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, വെല്ലുവിളി കടന്നു വരുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന മറ്റൊരു വ്യക്തിയെ കൂടെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക, ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക, അസാധാരണമായ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ കാണാൻ കഴിയുന്നു. എത്രയോ കുടുംബങ്ങൾ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങൾ പ്രൈംഗ് കേരളയിൽ പ്രാർത്ഥിച്ച് ഓരോ വിഷയത്തിന് ഇന്നലെ രണ്ട് കുടുംബങ്ങൾ പറഞ്ഞത് പ്രാർത്ഥിക്കാത്ത വിഷയത്തിന് പോലും യേശു മറുപടി. അവർ പറഞ്ഞ അവരുടെ ചെറുപ്പകാലത്ത് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നീട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെ അതൊക്കെ മറന്നുപോയി. പക്ഷേ പ്രൈംഗ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്വപ്നങ്ങളും കർത്താവ് ഉണർത്തി തന്നു. നമ്മൾ ചോദിക്കാതെ ദൈവം അതും പരിഹരിച്ചു കൊടുത്തു. മകൾ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത്, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് കൈവിറയ്ക്കുക, ശരീരം മുഴുവൻ വിയർക്കുക, ഭയങ്കരമായ ഭയം, പെട്ടെന്ന് വല്ലാത്തൊരു പരുവത്തിലേക്ക് ഈ മകൾ ആയിത്തീരും. പ്രൈംഗ് കേരളയിൽ ഇതിപ്പോൾ ഇത് 13/12/2016 എന്ന് പറയുന്നത് എന്നാ, ഇന്നലെ വന്ന ഒരു യേശു കൊടുത്ത വിടുതലിൻ്റെ സാക്ഷ്യമായത്. എന്നിട്ട് ഈ മകൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, മകളെ തിരികെ ഭവനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു, എങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഇടുക്കിയിൽ നിന്ന് ഷാൻഡി അറിയിക്കുന്നത് പ്രൈംഗ് കേരളയുടെ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. യേശു ചെയ്ത പ്രവൃത്തി, എല്ലാ ടീച്ചേഴ്സും അവളുടെ സഹായത്തിന് വേണ്ടി എത്തി, കർത്താവിൻ്റെ കൂട്ടുകാരെ നല്ല രീതിയിൽ സഹകരിക്കാൻ തുടങ്ങി. മകൾക്ക് നന്നായിട്ട് ആ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുക മാത്രമല്ല, ആ ഭയം അവളെ വിട്ട് മാറി. ഈ യേശു എത്ര നല്ലവൻ. തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട്, ഇത് ചമ്പക്കുളത്തും ശ്രീദേവി എന്ന് പറഞ്ഞ മാത പറയിച്ചിരിക്കുന്ന മൻ ഗോകുല് ബിടെക് പഠിക്കുക. അതിന് പഠനത്തിൽ വളരെയധികം പ്രയാസമുണ്ട്, പ്രത്യേകിച്ച് എക്സാമിൻ്റെ സമയത്തെല്ലാം പ്രൈംഗേലെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവൻ എക്സാമിനെ കടന്നു. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡിൻ്റെ സെമ്മിൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ നല്ല വിജയം തന്നെ ആ മകനെ ലഭിച്ചു. അവനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും അവർ നന്ദി അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നലെ ആ കോള്
ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനായിരുന്നു ഈ കോളുകൾ. മാധവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് അവളെ ടെൻഷനിലൂടെ കടുമ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ആരും ഇവിടെ സഹായിക്കാനില്ല, എല്ലാവരും കളിയാക്കുകയും അല്ലെങ്കിൽ അവളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൻ്റെ നടുവിൽ ഈ ടെൻഷനും അതിൻ്റെ കൂട്ടുകാർ കൂടി ഇവളോട് സഹകരിക്കാതെ വന്നപ്പോൾ അവൾക്ക് മാനസികമായ വലിയ തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു. തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ച പക്ഷേ ഈ ഒരു മാതാവ് നാളുകളായിട്ട് പ്രയിങ്കേല എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിശ്വാസം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും മകളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഒറ്റപ്പെടുത്തിയ കൂട്ടുകാരും ഇപ്പോൾ അവളെ ഒറ്റപ്പെടുത്തുന്നില്ല, അവർ കൂടെ നിൽക്കുന്നു, ടീച്ചേഴ്സ് കൂടെ നിൽക്കുന്നു, അവളുടെ കൂടെ നിന്ന് അവളെ സഹായിക്കുന്നു. നല്ല വിജയത്തിലേക്ക് ദൈവം അവളെ നയിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യ നിമിത്തം ഏതു സാഹചര്യത്തിനും മാറി മറിയാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ യേശുവിനെ നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റിത്തരുവാൻ സാധിക്കും. Today Jesus can make a turn around in any of your situation. You might say, I'm at the end of the rope. It's okay, my beloved. We were there. I just want to tell you, you might say, you are at the end of the rope, but we were there. I was there. When you say, I'm at the end of the rope, we were there and I was there. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താ താങ്കളെ പറയുന്നതെന്ന്. But I just want to remind you, trust Jesus. And again I say, 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 trust Jesus. തൂകിച്ചാകാൻ പോവുക അല്ല, ആത്മഹത്യ ചെയ്യാൻ പോവുക, അതല്ലാതെ ഇനി മാർഗമില്ല. കടക്കേറി മുടിഞ്ഞ് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന്, അല്ലെങ്കിൽ ചിലർ പറയും എന്നെ അങ്ങ് എടുത്തോണേ ദൈവമേ എന്ന് ചിലർ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം, അങ്ങനെയുള്ള സിറ്റുവേഷന് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ പകൽ യേശുവിൽ ആശ്രയിക്കുക വീണ്ടും ഉറക്കെ കരങ്ങൾ ഉയർത്തി പറയാം, ഞാൻ ഇന്ന് മുതൽ യേശുവിൽ ആശ്രയിക്കും. യേശുവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞാൻ ഇന്ന് മുതൽ യേശുവെ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവേ, ഇത് ഹാർട്ടിന് പ്രോബ്ലമായിട്ട് ഡോക്ടേഴ്സ് ഒരു തരത്തിൽ ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ പ്രയിങ്കരലയിലേക്ക് ഇവരുടെ ബന്ധുക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. ശേഷം ഡോക്ടേഴ്സ് അടുത്ത ഒരു പ്രാവശ്യം കൂടെ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ നേരത്തെ ആയിരുന്ന സിറ്റുവേഷൻ മുഴുവൻ മാറി മറിഞ്ഞു നോർമലായി വീട്ടിൽ വന്ന് സുഖമായിട്ടായിരിക്കുന്നു. ഈ യേശു എത്ര നല്ലവൻ. 6000 പിറകിൽ നടന്നൊരു കാര്യമല്ല നമ്മൾ സംസാരിക്കുന്ന. 14/12/2016 അതെന്താ ഞാൻ ഈ സമയവും ടൈമും ഡേറ്റും ഒക്കെ പറയുന്നതിന് ഉദ്ദേശം യേശു ഇപ്പോഴും പ്രവർത്തിക്കുന്നു. യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് യേശു ദീപത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് യേശു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇതും 14/12 ഇവിടെ വന്നിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട്, ഇത് ജാൻസി മല്ലപ്പള്ളി നിറച്ചിരിക്കുന്ന മകന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. തിരിയാന്നിടത്തെല്ലാം തിരിഞ്ഞു, അത് കിട്ടിയില്ല. അവർ ചെയ്ത പ്രയിങ്കാല വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പറഞ്ഞ ആ പേഴ്സ് തിരികെ ലഭിച്ചു എന്നറിയിച്ചിരിക്കുന്നു. മേഴ്സി ആൻറ്റി വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, പാസ്പോർട്ട് കാണുന്നില്ല. കുവൈറ്റിൽ താമസിക്കുന്ന ആളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്താണെങ്കിലും അവർ തപ്പാവുന്നതെല്ലാം തപ്പി ആ സന്ദർഭത്തിൽ തന്നെ അവർ പ്രയിക്കലിങ്ങനെ പ്രാർത്ഥിച്ചു. തപ്പിയുടെ തെങ്ങും ഇത് കിട്ടാതെ വന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വാട്സാപ്പിൽ കിടക്കുന്നത് കണ്ടു. ദൈവം അത് കാണിച്ചു കൊടുത്തു. കുവൈറ്റിലിരിക്കുന്ന ആളിൻ്റെ പഴയ പാസ്പോർട്ട് നാട്ടിലെ വീട്ടിലുണ്ടായിരുന്നു. സോ യേശു അത്ഭുതകരമായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇതേപോലെ തന്നെ മറഞ്ഞിരിക്കുന്നത്, ബൈബിൾ വ്യക്തമാക്കുന്നത്, മറഞ്ഞിരിക്കുന്നത് ദൈവം യേശുവിൻ്റെ മുൻപാകെ ഒന്നും മറവായിരിക്കുന്നില്ല. അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ വിശ്വസ്തനാ. രണ്ട് കരങ്ങളും ഉയർത്തി ഈ പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. എക്സാം എഴുതാൻ പോകുന്ന മകൾക്കായി, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിപ്പോൾ തന്നെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ മികവിനാൽ അവരെ നിറയ്ക്കണം. കർത്താവ്, MBBS ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം തുടങ്ങി. കർത്താവേ, അനേക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ടെൻഷനിലൂടെ കടന്നു പോകുന്നു, ഭയത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് വിജയിക്കുമോ എന്നുള്ള പ്രയാസം മാത്രമല്ല, പല കുട്ടികൾക്കും കർത്താവേ പുതിയ പോർഷൻസുമായി പുതിയ എക്സാം സ്റ്റൈലുമായിട്ട് ഇണങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ഇൻഎക്സ്പ്ലിക്കബിൾ തിങ്സ് ആർ അഹെഡ് ഓഫ് ദെയർ ലൈഫ്സ് ലോർഡ്, ആൻഡ് ദേ ആർ ഫേസിംഗ് ഇറ്റ്. വി പ്രേ ലോർഡ് ദാറ്റ് യു വിൽ സോൾവ് ദെയർ ചലഞ്ചസ് ലോർഡ്, ആൻഡ് യു വിൽ ഇന്റർസെക്ട് ദെയർ വേസ് ഫാദർ. അവിടുന്ന് അവരുടെ വഴിത്താരയിലേക്ക് ഇറങ്ങി നിൽക്കും.
അവിടുന്ന് അവരെ സഹായിക്കണം. ഒരു മകനും ഒരു മകളും പരാജയപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. നന്മ കൊണ്ട് നിറയട്ടെ, മികവിനാൽ നിറയേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരുണ്ട്, അവർക്ക് 100% വിജയവും സെലക്ഷനും പ്ലേസ്മെന്റും അവിടെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കൊണ്ടുവരുന്ന കർത്താവെ, നിന്റെ നന്മ കൊണ്ട് നിറയ്ക്കണം. ഈ കുടുംബം നേരിടുന്ന അത്യാവത്ത നിമിത്തം കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാട് നിമിത്തം ദുഃഖിക്കുന്നവർ ഇന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവെ. പല മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവർ മരിച്ചിട്ടും ആ ഓർമ്മ നിമിത്തം ഉറങ്ങാൻ കഴിയാതെ യേശുവെ വിലപിക്കുന്നവരുണ്ട് ഇന്ന് പകൽ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയത്തോടെ ഓടി നടക്കുന്നവരുണ്ട് രാത്രിയിൽ, ഉറങ്ങാത്തവരുണ്ട്, മരുന്ന് കഴിച്ചിട്ടും കെട്ടിയിട്ടിട്ടും സ്വസ്ഥതയില്ലാതെ പോകുന്നവരുണ്ട് കർത്താവെ. ബാത്റൂമിൽ കയറി പകലും രാവിലും മുഴുവൻ ദേഹത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ശരീരം മുഴുവൻ അത്യുഷ്ണത്താൽ തീവൊള്ളുന്ന പോലെ അനുഭവത്തിലൂടെ പോകുന്നവരുണ്ട് ഇന്നിപ്പോൾ. ഞങ്ങൾ ക്രൂശിൽ യേശു തികച്ചെടുത്ത സൗഖ്യത്തെ, സ്വാതന്ത്ര്യത്തെയും ഈ ശരീരങ്ങളിൽ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നു. സൗഖ്യമില്ലാതെ ആശുപത്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് ആശുപത്രിയിലവരായിരിക്കുന്നെങ്കിലും, ഭവനത്തിൽ ഓഫീസിലവരായിരിക്കുന്നെങ്കിലും, ക്രൂശിൽ എൻ്റെ കർത്താവ് തികച്ചെടുത്ത സൗഖ്യത്തെ ഞങ്ങൾ ഈ ശരീരത്തിൽ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, ശിശുക്കൾ സൗഖ്യമാകട്ടെ, നവജാത ശിശുക്കൾ സൗഖ്യമാകട്ടെ, കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. ഓൾ ആൻഡ് ബോത്ത് യങ് ആൻഡ് ഓൾഡ് ബി ഹീൽഡ് ഇൻ ജീസസ് നെയിം. വി ബ്രിംഗ് ദി വർച്വൽ ഹീലിംഗ് വർച്വൽ Jesus over to these lives in Jesus name. Bless them, set them free, Lord. അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു വിടുവിക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ. യേശു, യേശുവേ, യേശു. സമ്മർദ്ദത്തിൽ തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥന ഒരു ടെലിഫോൺ കോൾ നമുക്ക് നേരിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് എടുക്കാം. ഹലോ, ഹലോ, പറഞ്ഞേട്ടെ. ഹലോ, സമയം. ഹലോ, സമൃദ്ധനല്ലേ? അതെ ബ്രദറെ, ഞാന് മാന്നാറിൽ നിന്നാണ് വിളിക്കുന്നത്, മാവേലിക്കരയ്ക്ക് അടുത്തുള്ള മാന്നാറ്. എന്റെ മകന്റെ വൈഫിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. ആ, പറഞ്ഞേട്ടെ. മകന്റെ ഭാര്യയാണ് അവൾക്ക്. അവള് 6 പ്രെഗ്നന്റ് ആണ്. അപ്പൊ അവൾക്ക് ഇപ്പം ചെറിയൊരു പ്രശ്നമുള്ളത്, അവിടെ ഒരു കിഡ്നിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഒരു കിഡ്നി പ്രവർത്തനം ഉള്ള ഓവർ സ്ട്രെയിൻ ആയിട്ട് നിൽക്കുന്നു. അപ്പം വലിയൊരു മനപ്രയാസത്തിലേക്കാണ് ഞങ്ങൾ ഇതായിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ വിഷയത്തിന്മേലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വിളിക്കുന്ന ആളിന്റെ പേരൂടെ ഒന്ന് പറയാമോ? എന്റെ പേര് വർഗീസ് എന്നാണ്. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. മിസ്റ്റർ വർഗീസ്, യേശു അത്ഭുതകരമായി ആ മകൾക്ക് സൗഖ്യം നൽകി കൊടുക്കും കർത്താവ്. ഇന്നലെ താങ്ക് യു ഫോർ കോളിംഗ്, ഞങ്ങളെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. സിനിമതറെ ഇന്നലെ പറഞ്ഞ അതിങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഈ മാതാവ് മാവേലിക്കരയിൽ നമ്മുടെ കുടുംബയോഗത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയം, ഈ ഒരു കുടുംബത്തിന് 6 മക്കളില്ല, പക്ഷെ ദിവസം പ്രാർത്ഥിച്ചു, ആ മകൾ പ്രഗ്നന്റ് ആയി. പക്ഷെ 5 സ്കാനിങ് വന്നപ്പോഴും 7 സ്കാനിങ് വന്നപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞ റിപ്പോർട്ട് ഇവരെ വളരെ ഞെട്ടിക്കും. കാര്യം എന്താ വെച്ചാൽ, ആ കുഞ്ഞിന് കാലുകളില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർക്ക് അത് എന്ത് ചെയ്യണമെന്നില്ല, കാര്യം വർഷങ്ങൾ കാത്തിരുന്നിട്ടൊക്കെ ലഭിച്ചൊരു കുഞ്ഞും കൂടിയാണ്. അപ്പം കളയണം വേണ്ട. പക്ഷെ എന്തായാലും മാവേലിക്കരയുടെ കുടുംബത്തിൽ നിന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചു. പക്ഷെ കഴിഞ്ഞൊരു ദിവസം അവർ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി പോയത്, അഡ്മിറ്റ് ആകാൻ പോയതല്ല. ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടൻ തന്നെ ലേബർ റൂമിൽ കയറിക്കോളാൻ പറഞ്ഞു. പക്ഷേ ലേബർ റൂമിൽ കയറി അന്ന് നോർമൽ ഡെലിവറി നടന്നത്. പക്ഷെ ഇപ്പോൾ കുഞ്ഞ് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, 2 അതിനുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ ഈ അമ്മ സാക്ഷ്യം പറയുമ്പോൾ അവിടെയുള്ള അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം ആ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി, അവർ ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വിളിച്ച മിസ്സിന്റെ മരുമകൾക്ക് ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. കിഡ്നി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്ത് കുഞ്ഞിനെയും ലഭിക്കും. 2 പൂർണ്ണമായി പ്രവർത്തിക്കുന്ന നിലയിൽ യേശു കർത്താവ് ആ സൗഖ്യത്തെ അവിടെ നൽകി തരും. നമ്മൾ ഒന്നിച്ച് കുടുംബമായി പ്രാർത്ഥിക്കാൻ പോകുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് ഏതു സമയവും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. പക്ഷേങ്കിൽ തികച്ചും അത്യാവശ്യമുള്ളത് അല്ല എങ്കിൽ ലാൻഡ് വിൽക്കുന്ന കാര്യം,
വീട് വാങ്ങുന്ന കാര്യം, കാറ് വാങ്ങുന്ന കാര്യം, അല്ലെങ്കിൽ കടം കൊടുക്കാനുള്ള വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് പകലുള്ള സമയത്ത് വിളിച്ചു പറയാം. അതിനുവേണ്ടി രാത്രിയിൽ വിളിക്കാതെ അത്യാവശ്യമുള്ള വിഷയങ്ങൾ, ഒരാൾക്ക് രാത്രിയിൽ സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഉടൻ വിളിക്കുക. തീർച്ചയായിട്ടും സഹോദരങ്ങൾ ടെലഫോണിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള അത്യാവശ്യമുള്ള വിഷയങ്ങൾ മാത്രം രാത്രിയിലേക്ക് മാറ്റിവെക്കുക. അല്ലായെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങളും 5, 6, 7, 8 മണിക്ക് മുൻപ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾക്ക് അതിനെ വൃത്തിയായിട്ട് എഴുതി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതിനെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അല്ലാതെ എല്ലാവരും രാത്രിയിൽ വിളിക്കുന്ന, ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം ആ വ്യക്തി കോൾ എടുക്കുന്ന വ്യക്തി, അപ്പോൾ അത് എഴുതി വെക്കാൻ സാധ്യമല്ല. എന്നെയോ സിനിമതനെയോ ദീപപുരതനെയോ ഞങ്ങളെ ആരെയും നേരിട്ട് വിളിക്കുന്നതിന് മുമ്പ് ആദ്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, ആ വിഷയങ്ങൾ അവിടെ പറയുക, അവരത് എഴുതി വെക്കുക. ശേഷം തീർച്ചയായിട്ടും ഞങ്ങളോട് സംസാരിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ചിലപ്പോൾ വാഹനത്തിലോ വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ ആകണമെങ്കിൽ ആണെങ്കിൽ നമുക്ക് ആ ടെലഫോൺ അറ്റൻഡ് ചെയ്യാതെ വരും. താങ്കളുടെ ജീവിതം യേശുവിന് വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രേം കേരള കുടുംബത്തിനും താങ്കൾ വിലപ്പെട്ട ഒരു ജീവിതമാണ്. ഒരു ടെലഫോൺ പോലും ഞങ്ങൾ വിട്ടുകളയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആരുടെയും ടെലഫോൺ മനഃപൂർവ്വമായി എടുക്കാതിരിക്കുന്ന ഒരു ചിന്ത പോലുമില്ല. ഒരാൾ 1000 പ്രാവശ്യം തിരിച്ചു വിളിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. സോ ഈ ദിവസങ്ങൾ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പോൾ 15 ദിവസമായതേയുള്ളൂ. ഈ മാസത്തിൽ ഇത്രയും തന്നെ ടെലഫോൺ കോളുകൾ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്ത 31 ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകാൻ പോകുക. ഓരോ ദിവസവും പ്രേം കേരള കുടുംബാംഗങ്ങളുടെ എണ്ണം വളരെയധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വന്നിട്ടുണ്ട്. ഹലോ, പറഞ്ഞാട്ടെ. എന്റെ പേര് ജെയിംസ് ചേർന്നാണ്. ഞാൻ വിളിക്കുന്നത് കൊട്ടാരക്കരന്നാണ്. എന്റെ ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്കമാലിയാണ്. എന്റെ വിഷയം എന്ന് പറയുന്നത് എന്റെ അനിയന്റെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ അനിയന്റെ കുട്ടിക്ക് 2 മാസമായി. അപ്പം കുട്ടി പെൺകുട്ടിയാണ്. അലീവിയ അന്ന ഹന്ന എന്നാണ് പേര്. കുട്ടിക്ക് മലദ്വാരം ഇല്ല, ചെറിയൊരു ഹോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് വലുതാക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം വെള്ളിയാഴ്ചയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും, നാളെയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പ്രത്യേകം വിളിച്ചു പറഞ്ഞതിന് മിസ്റ്റർ ജെയിംസ് നന്ദി പറയുന്നു. ആ കുഞ്ഞിൻ്റെ 2 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മലദ്വാരമില്ലാതെ അത് വിഷമിക്കുന്നു. നാളെ ഒരു ഓപ്പറേഷന് വേണ്ടി വിധേയരാകുന്നു. ഇന്നലെ പ്രേം കേരളയുടെ കുടുംബയോഗത്തിൽ വന്ന ഒരു കുടുംബം, അവർക്ക് വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായി മക്കളില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ 7-8 വർഷങ്ങളായിട്ട് ചികിത്സകളിലൂടെ പോകും. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ, അതായത് കേരളത്തിലുള്ള അറിയപ്പെടുന്ന എല്ലാ ആശുപത്രികളിലും അവർ കയറിയിറക്കി, വരുമാനം കാര്യമായിട്ടുള്ള ഒരു കുടുംബമല്ല, വലിയ തുക കടത്തിൻ്റെ മുമ്പിലാണ്. അവരുടെ ഒറ്റ പ്രതീക്ഷ കുട്ടി ഉണ്ടാകണമെന്നുള്ളതാണ്. പക്ഷേങ്കിൽ ചികിത്സകൾ തേടി, ടെസ്റ്റുകൾ തേടി, ടെസ്റ്റുകൾ കഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ആ പുരുഷന് ആ മകന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഞരമ്പ് ഇല്ലാത്തതുകൊണ്ട് ജന്മനാ തന്നെ അങ്ങനെയാണ്. അപ്പോൾ സാധാരണ പുരുഷന്മാർക്ക് ആ ഞരമ്പുകൾ 2 കാണും, ഈ വ്യക്തിക്ക് 1 ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് കുട്ടി ഉണ്ടാകില്ല എന്ന് ഡോക്ടേഴ്സ് എഴുതി കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മാനസികമായും ആകെ തകർന്ന ഇന്നലെ അവർ കടന്നു വന്നത്. ഈ പകൽ ഒരു പക്ഷെങ്കിൽ പല വർഷങ്ങളായി ചികിത്സകൾ തേടുന്ന വ്യക്തിയാകാം. ചികിത്സകൾക്ക് പ്രേം കേരള കുടുംബാംഗങ്ങൾ എതിരല്ല, ബൈബിൾ എതിരല്ലെങ്കിൽ പ്രേം കേരള എതിരല്ല, നമുക്കെതിരല്ല ആകാൻ പറ്റുകയില്ല. പക്ഷേ എന്നിട്ടും പ്രയോജനം കാണാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയോ, ഈ പകൽ യേശു അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാന പ്രഭു, നിത്യ പിതാവ്, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഷുഗർ വളരെ കൂടുതൽ, എണീക്കാൻ പറ്റുന്നതില്ല, കിടക്കയിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സിനിമത്തിലെ 6:10 ഇപ്പോൾ ഇവിടെ വന്ന ഒരു ടെലഫോൺ കോള ആനി എന്ന് പറയുന്ന ഒരു വ്യക്തി ചങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുക. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകൾ 6 പ്രഗ്നൻ്റ് ആയ മകൾക്ക് ഒരു കിഡ്നി ഇല്ലാതെ പ്രവർത്തനം വിഷമിക്കുന്നു. ഇതേപോലെ വിഷമിക്കുന്ന പല പ്രഗ്നൻ്റ് ആയ അനേക സഹോദരിമാർ അവർ പലവിധ ക്ലേശങ്ങളും നേരിടുന്നുണ്ട്. ഈ പകൽ നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച ആരോഗ്യത്തോടെ ഉണ്ടാകേണ്ടതിന്. മാത്രമല്ല തക്ക സമയത്ത് മാസങ്ങൾ തികഞ്ഞ് നോർമൽ ഡെലിവറിയോടുകൂടെ
അവര് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി സന്തോഷിക്കുന്ന കേൾക്കുവാൻ നമുക്കിടയാകേണ്ടതിന് പ്രൈംകേരള കുടുംബാംഗങ്ങൾ, ലോകരാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്നവർ ഒന്നിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഞാനോ ഞങ്ങൾ രണ്ടുപേരും മൂന്നുപേരും മാത്രമല്ല പ്രൈംകേരള കുടുംബം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വി ആർ സോ ഓണേർഡ് ടു ഹാവ് യു വിത്ത് അസ്. ലെറ്റ്സ് വാക്ക് ടുഗദർ, ലെറ്റ്സ് റീച്ച് ഈവൻ ദ ലാസ്റ്റ് പേഴ്സൺ വിത്ത് ദ ലവ്, ദ കമ്പാഷൻ ആൻഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Let someone else rejoice and be joyful today as we pray together, as we partner together. നമ്മൾ ഒന്നിച്ച് ക്രിസ്തുവിൽ പങ്കാളികളാകുന്നത് കൊണ്ട്, ഒരു കുടുംബത്തിൽ അംഗമായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വേറൊരു വ്യക്തി കൂടെ സന്തോഷിക്കട്ടെ, വേറൊരു വ്യക്തി കൂടെ ഒരു കുടുംബം കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. കമോൺ, നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഒന്നിച്ച് ഓർത്ത് ഞങ്ങൾ ഇവിടെ ഈ ടേബിളിൽ ഈ വിഷയങ്ങളുടെ മേൽ കരങ്ങൾ വെക്കും. താങ്കളുടെ സ്ക്രീനിൽ അത് ലഭ്യമാ. പറ്റുന്നവരൊക്കെ അവിടെ എഴുന്നേറ്റ് ആ കരങ്ങൾ അതിന്മേൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഇപ്പോൾ ടെലിഫോൺ വന്ന ആ വിഷയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, കാര്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരിമാരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ മോഹിപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില പ്രിയപ്പെട്ടവരൊക്കെ ചില വിഷയങ്ങളിലെ കടന്നു പോകുന്നുണ്ട്, ആ കിഡ്നി ഇല്ലാത്ത കർത്താവെ സഹോദരിക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമൊരു വിടുതൽ അവിടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ടേമെല്ലാം പൂർത്തീകരിച്ച് ആരോഗ്യത്തോടെ അവർ പുറത്തു വരുവാൻ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെ കുഞ്ഞിനെ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ, രണ്ടു മാസം പ്രായമായ കുഞ്ഞിന്റെ വിവരം ഇവിടെ വന്നല്ലോ. ഈ സമയത്ത് കുടുംബങ്ങളാണ് ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പൂർണ്ണ സൗഖ്യം വിടുതലും ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എക്സാം എഴുതുന്നു, ഇന്ന് ഇന്റർവ്യൂവിനായി കടന്നു പോകുന്നവർ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അങ്ങയുടെ മികവിന്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ ഭയവും ടെൻഷനുകളും മാറട്ടെ. എല്ലാ എക്സാമും നന്നായി എഴുതുവാനുള്ള ദൈവകൃപ അവരുടെ മേൽ പകരപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം എല്ലാവരുടെ കൂടെയും ഇരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദിവസം മുതൽ ഈ ദിവസം വന്ന് പ്രയർ റിക്വസ്റ്റുകൾ ഇവിടെ അടുക്കി വെച്ച് നാലാകാലത്തിൽ പെയ്ത് വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ എഴുതിയിരിക്കുമ്പോൾ ഇത് വിളിച്ചു പറയുന്ന ഓരോരുത്തരും പറയുന്നൊരു കാര്യമുണ്ട്. പ്രൈംകേരള ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് യേശു അത്ഭുതകരമായിട്ട് അവർക്ക് മറുപടി നൽകുന്ന ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രേസിൽപ്പെട്ട് കൊയിലാണ്ടിൽ നിന്നും സാവിത്രി അറിയിച്ചിരിക്കുന്നത് മകളുടെ മകനെ കാലിന് വേദനയായിരുന്ന സമയത്ത് പ്രൈംകേരള വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണമായ സൗഖ്യം ആ മകന് നൽകി കൊടുത്തു. രണ്ടാമത് പ്രേസിൽപ്പെട്ട് എന്ന് പറയുന്ന മരുമകൻ വിദേശത്തേക്ക് പോകാൻ നാളുകളായിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കഴിഞ്ഞ സമയത്ത് പ്രൈംകേരള വിളിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ലഭിച്ച് എല്ലാ തടസ്സവും മാറി പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചു. തീർച്ചയായിട്ടും സിനിമത്തിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 4,50,000+ വരുന്ന ആളുകളുടെ വ്യക്തിപരമായ വിവരങ്ങളാണ് നമുക്കിവിടെ ലഭ്യമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ദുരിതപൂർണവും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അനവധി കുടുംബങ്ങൾ, എന്നാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും ഒരു സാക്ഷ്യം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അവർ ആ സാഹചര്യങ്ങളുടെ നടുവിൽ
നിരാശപ്പെട്ട് മനസ്സ് തകർന്ന് എല്ലാം അവസാനിച്ചു എന്ന് ഒരു റൂമിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന അനുഭവമായിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥനയിലൂടെ പങ്കെടുക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അതേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരനുഭവിക്കുക മാത്രമല്ല യേശുവിൻ്റെ സ്നേഹവും കൂടി അവർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. തീർച്ചയായും അതിലൂടെ കർത്താവ് നൽകുന്ന വിടുതൽ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്നു. സിനിമത്തിൽ ഇത് തിരുവനന്തപുരത്ത് നിന്ന് വിലാസിനി എന്ന് സഹോദരി നമ്മളെ വിളിച്ച് പറഞ്ഞൊരു സാക്ഷ്യം എന്ന് പറഞ്ഞത് മകൻ്റെ കുഞ്ഞിന് സൗഖ്യമില്ലാതെ വളരെ പ്രയാസപ്പെട്ടിരുന്ന സമയത്തായിരുന്നു പ്രിയങ്കേള എന്ന ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായി കുഞ്ഞിന് പരിപൂർണമായ സൗഖ്യം കിട്ടി. പ്രാർത്ഥിച്ച എല്ലാവരുടെയും നന്ദി ഈ സമയം അറിയിച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ എടുത്തപ്പോൾ അവരുടെ വന്നിട്ട് അൺഫിറ്റ് എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. അവർ വളരെ പ്രയാസപ്പെട്ടു. ആ പ്രയാസത്തോടെ പ്രിയങ്കേള വിളിച്ചു പറഞ്ഞു ഈ വിഷയത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയങ്കേള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും വന്നിട്ട് മെഡിക്കലിന് പോയപ്പോഴത്തേക്കിന് അവിടെ നിന്ന് ലഭിച്ച റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ മെഡിക്കൽ തന്നെ ഫിറ്റാണ്. അവരുടെ ഏതോ മിസ്റ്റേക്ക് ഉണ്ടായപ്പോൾ അവരുടെ ക്ഷമയെ ചോദിച്ചു. അവർ പറഞ്ഞാൽ പ്രിയങ്കേളെ പ്രാർത്ഥിച്ച ഒറ്റ കാര്യം മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. തീർച്ചയായും കൊല്ലത്ത് നിന്ന് കൊല്ലം കൊണ്ടുവരുന്ന റോസമ്മ എന്ന സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രിയങ്കേള വിളിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് യേശു ആ സഹോദരിയുടെ മകന് ദുബായിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിച്ചു എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അവൻ അത്ഭുത മന്ത്രി, അവൻ വേരന ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനം, അവൻ്റെ സന്നിധി കാര്യങ്ങൾ ഉയർത്തിച്ചേർന്ന് പ്രഭാതത്തിന് അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് സോളമൻ കച്ചേരിപ്പടി നിന്ന് മറിഞ്ഞിരിക്കുന്ന പൽസ എന്ന് പറഞ്ഞ അവരുടെ ആന്റിക്ക് തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, പരിപൂർണമായി സൗഖ്യം ലഭിക്കണം. തിരുവല്ലയിൽ നിന്ന് മാനി എന്നൊരു സഹോദരിയാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന. മകളുടെ വിവാഹം നടക്കണം, ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മകളുടെ വിവാഹം നടക്കണം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടി, അതുപോലെ കുവൈറ്റിലെ ജോലി ചെയ്തു നല്ല ശമ്പളം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന. കടൂരിന് ദാസ് എന്ന സഹോദരൻ വിളിച്ചു പറയുന്നത് വൈഫിന് ജോലി ലഭിക്കണം, അതുപോലെ തന്നെ ഈ സഹോദരന്റെ ശരീരം മുഴുവൻ വേദനയാണ് പ്രത്യേകം പ്രാർത്ഥന വിളിച്ചു പറയുന്നത്. ഇത് ലിജി കൊട്ടാരക്കരയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ബ്രദർ രാജൻ ലിവർ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്ന സൗഖ്യത്തിന് മകനും കുടുംബത്തിനുമായി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന. വയനാട് നിന്നും അന്നമ്മ എന്നൊരു സഹോദരിയാണ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്ഥലം വിട്ടു 20 ലക്ഷം രൂപ അഡ്വാൻസ് ലഭിച്ചു. പക്ഷെ അവർക്ക് ഒരു ഭവനം വാങ്ങണം എന്നുള്ള അടക്കം മെയിൽ നടക്കുന്നില്ല. ബാംഗ്ലൂർ കെ പി കോശി എന്ന സഹോദരി വിളിച്ചു പറയുന്നത് കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇൻഫെക്ഷൻ ഉണ്ട്, പ്രത്യേകം പ്രാർത്ഥന വിളിച്ചു പറയുന്നത്. തീർച്ചയായും നമുക്ക് പ്രിയങ്കേലയിൽ വിളിക്കുമ്പോൾ നമ്മുടെ പേര് ടി വിയിൽ പറയണ്ടായെങ്കിൽ ആ ടെലിഫോണിൽ സംസാരിക്കുന്ന ആ വ്യക്തിയോട് തന്നെ എന്റെ പേര് പറയല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അത് പ്രത്യേകം അത് മാർക്ക് ചെയ്യാൻ സാധിക്കും, അവർക്ക് വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു സഹോദരി നമ്മൾ വിളിച്ചറിയിക്കുന്ന, വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി, അവർക്ക് മക്കളില്ലാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല അവർ ഹസ്ബൻഡിന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന. വിളിച്ച് പറഞ്ഞ സഹോദരിക്ക് യൂട്രസിൽ മുഴയുണ്ട്, ഷുഗർ, കൊളസ്ട്രോൾ ഉണ്ട്, ആത്മയുണ്ട്, കിഡ്നി സ്റ്റോണിന് പ്രയാസപ്പെടുന്നു, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീപദ്ര ഈ പ്രാർത്ഥന വിഷയം വന്നിരിക്കുന്ന ഷാർജയിൽ നിന്നാണ്, ജോർജ് ജേക്കബ് എന്നൊരു സഹോദരനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് 4-വീലറിൻ്റെ ഒരു ടെസ്റ്റാണ്, ലാസ്റ്റ് ചാൻസ് ആണ്, പ്രത്യേകം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി ചോദിച്ചിരിക്കുന്നു. കോട്ടയത്ത് പുതുപ്പള്ളി ആനി എന്ന സഹോദരി വിളിച്ചു പറയുന്നത് കാലിന് ഉപ്പേരിക്ക് ഭയങ്കരമായ വേദനയാണ്, പ്രാർത്ഥന വിളിച്ചു പറയുന്നത്. അനേകം വിഷയം വരുന്നു, അത് വായിക്കുന്നതിന് മുമ്പ് ഇതുവരെ വായിച്ച വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ട് മുമ്പായ കാര്യങ്ങൾ ഉയർത്തി Hey.
തങ്ങച്ചാ ഇത് കൊല്ലത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് അവര് ഭവനത്തിന്റെ ജപ്തി നോട്ടീസ് അവർ വന്നു, അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് പ്രിയങ്കല പ്രാർത്ഥിക്കാൻ വിളിച്ച് പറഞ്ഞത്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നാളെ നമ്മുടെ കുടുംബയോഗം കൊല്ലത്ത് വെച്ച് നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ പ്രിയ സഹോദരി പ്രയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. നാളെ പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കൊല്ലത്ത് ചിന്നക്കടയിലുള്ള YMCA നമ്മുടെ കുടുംബം നടക്കുന്നു. തീർച്ചയായിട്ടും കടന്ന് വരുവാൻ സാധിക്കാം. നമുക്കറിയാം അനേകർ ജപ്തി നോട്ടീസ് വന്ന വിഷയം നമ്മൾ ഈ ഓൾട്ടറിൽ അവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരുടെയും ആ ജപ്തി നോട്ടീസിന്റെ കോപ്പികൾ സഹിതം നമ്മളിവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് വരെ പ്രിയങ്കരെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുടെ പോലും ജപ്തി നടന്നിട്ടില്ല. കർത്താവ് അതിനകത്ത് ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. സാമ്പത്തിക മേഖല ബുദ്ധിമുട്ടുള്ള കടന്നു പോകുന്നവരുണ്ട്, ബാങ്കിൽ ലോൺ അടയ്ക്കാൻ കഴിയാത്തവരുണ്ട്, ജപ്തിയുടെ പക്കലായിരിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളെ ഫീസ് അടയ്ക്കുവാൻ കഴിയാത്തത്, മക്കളുടെ വിവാഹത്തിന് പോലും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനദേവ. ഈ മക്കൾക്ക് വേണ്ടി കർത്താവ് വേഗം പ്രവർത്തിക്കുക. അതുമാത്രമല്ല പ്രിയങ്കരൻ ഓരോ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി കൂടെ നമ്മൾ ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ശുശ്രൂഷ 1212 ദിവസം ലോകരാജ്യം എത്തിച്ചേരുമ്പോൾ അതിന്റെ പുറകെ വലിയ സാമ്പത്തിക ആവശ്യമുണ്ട്. അത് നമ്മളോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഇതിന്റെ വഴി വാതിലും തുറക്കേണ്ടതുണ്ട്. ഈ December 31 ആകുന്നതിന് മുമ്പേ നമ്മുടെ എല്ലാ ബില്ലുകളും ക്ലിയർ ചെയ്യുവാൻ അതിനുവേണ്ടിയുള്ള പൊതുവഴികൾ ദൈവം തുറക്കട്ടെ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഈ ശുശ്രൂഷ പങ്കാളികളാകുന്നുണ്ട്. തന്നെ ചെയ്യാം ഇന്നും ഈ ശുശ്രൂഷ മുടങ്ങാതെ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ അടുക്കലൂടെ എത്തിക്കാൻ സാധിക്കുന്നു. അതിന് താങ്കൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരാൻ നമുക്ക് അവസരമുണ്ട്. താങ്കൾക്കും ഇതിൽ പങ്കാളികളാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവെ, ജപ്തിയുടെ മക്കളായിരിക്കുന്നവർ, കർത്താവെ, മക്കൾക്ക് ഫീസ് കൊടുക്കാനില്ലാതെ, മക്കളുടെ വിവാഹ ആവശ്യത്തിന് പൈസ ഇല്ലാതെ അനേകം കർത്താവെ പ്രയാസപ്പെടുന്നല്ലോ. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കർത്താവെ അത്ഭുതകര പൊതുവഴികൾ തുറക്കണം, അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രേം കേരളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവിടെ കർത്താവെ പുതുവഴികൾ തുറന്ന് എല്ലാ ആവശ്യങ്ങളും കർത്താവെ നിറത്തിത്തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നടക്കാൻ പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ കടന്നു വരുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവെ, സഹോദരി അവിടുത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രണം കാത്തു പരിപാലിക്കണം. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്ന മറ്റൊരു സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത പ്രാർത്ഥന വിഷയം ഇത് വന്നിരിക്കുന്നത് മകന്റെ മദ്യപാനം മാറിന് ശരീരം ഭയങ്കരമായ വിറയൽ. ഇത് കോട്ടയത്തിന് അടുത്തൊരു സ്ഥലത്തു നിന്നും അന്നമ്മ എന്ന് പറയുന്നൊരു മാതാവ് നമ്മെ അറിയിച്ചു. 34 വയസ്സുള്ള മകന്റെ വിവരമ ഈ അമ്മ നമ്മളെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വിളിച്ചറിയിച്ചു. അതുപോലെ തന്നെ കായംകുളത്തുനിന്ന് മറ്റൊരു സഹോദരി ഇപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്ന് NOC ലഭിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ മകൾക്ക് ഓവറിയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്, മകന് മക്കളില്ല, പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് ലൈല വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, നടുവേദനയുണ്ട്, കൊളസ്ട്രോളും ഷുഗറും ഭാരപ്പെടുന്നു, ഭർത്താവ് വന്നിട്ട് ഷാജിയുണ്ട്, മദ്യപാനമാണ്, അത് മാറാനായിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് സ്വന്തമായിട്ട് ഭവനമില്ല, പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിൽ നിന്ന് ഷൈരി എന്ന സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, വലത് കൈയുടെ മുട്ടിലെ എല്ല് വളരുന്നു, പ്രത്യേകം പ്രാർത്ഥന വിളിച്ചു പറയുന്നു. ഇത് അനു ചെറിയൻ മുമ്പിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്, മകൻ മോസസ് ചെറിയാന് വീണു, ലെഗ്മെന്റിന് ചെറിയൊരു പൊട്ടലുണ്ട്, ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് വേഗം സൗഖ്യമാകേണ്ടി പ്രാർത്ഥിക്കണം, വേദനയും മാറണം. സിനിമത്ര ഇത് തലയോലപ്പുറമിൽ നിന്ന് അരുൺ എന്നൊരു സഹോദരനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മകന്റെ മകൾ 14 വയസ്സുണ്ട്, ബോൾ ബ്ലാഡറിൽ സ്റ്റോൺ ആണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. തങ്ങച്ചായ ഇത് ബാംഗ്ലൂരിൽ നിന്ന് സുജി എന്ന സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, 20 വർഷം മുമ്പ് ആക്സിഡന്റ് വന്നാണ് സ്പൈനൽ കോഡ് തകർന്ന്, പ്രത്യേകം പ്രാർത്ഥിക്കണം വിളിച്ച് പറയുന്നു. ഇത് അടിമാലിൽ നിന്ന് സിനി അറിയിച്ചിരിക്കുന്നത്, മക്കൾക്ക് 3 പേർക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല വിജയം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷ്യം എന്നും പാലക്കാട് നിന്ന് ഒരു സഹോദരി നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് നാളുകളായിട്ട് പ്രിയങ്കല എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ മകന് ഓട്ടം ഒരു സ്വന്തമായ ഒരു വാഹനമുണ്ട്, എന്നാൽ അതിന് ഓട്ടം വളരെ കുറവായിരുന്നു. ആ സമയത്തായിരുന്നു പ്രിയങ്കല വിഷയത്തിനുവേണ്ടി
പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് നല്ല വണ്ടിക്ക് നല്ല ഓട്ടം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമായി അവർ അനുഗ്രഹിക്കപ്പെടുന്നു, മാത്രമല്ല ശുശ്രൂഷ അവരുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. മാങ്ങാരത്ത് ബിനു കോശിയുടെ ഫ്രണ്ടിന് ബെസ്റ്റിയുടെ കുഞ്ഞിന് ഹാർട്ടിന് ബീറ്റ് കൂടുതലാണ്. പ്രത്യേകം പ്രാർത്ഥന വിളിച്ചു കൊടുക്കുന്നത് ഷജിബറെ. ഇത് വയനാട് ബിൻസ് എന്ന് പറഞ്ഞൊരു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ആർക്കും തന്നെ ജോലിയിൽ ഒരു വരുമാന മാർഗം അവർക്ക് തുറന്ന് ലഭിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കും. നമുക്ക് ഒന്നിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. നാളെ നമ്മുടെ കുടുംബയോഗം കൊല്ലത്ത് ചിന്നക്കടയിലുള്ള YMCA ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്നത്. മാത്രമല്ല ശനിയാഴ്ച 17-ാം തീയതി ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നമ്മുടെ കുടുംബയോഗം ഉണ്ടായിരിക്കും. അടുത്തയാഴ്ച ചൊവ്വാഴ്ച 20-ാം തീയതിയിൽ തൃശ്ശൂർ ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് നമ്മുടെ കുടുംബയോഗം. ഈ കുടുംബയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പുള്ള ആ സ്ഥലങ്ങളിലെ കുടുംബയോഗം തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുടെ കടന്നു വരണം. ഒന്നിച്ച് കർത്താവ് നമ്മളെ ഈ നടത്തിയ കർത്താവിന് നന്ദി പറയുവാൻ ദൈവത്തെ സ്തുതിക്കാം. നല്ലൊരു അവസരം ആ കാര്യം. ഈ 2014 പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞത് ഇരട്ടി മാന്യതയുടെ വർഷമാണ്. അതെ, അങ്ങനെ തന്നെ നമ്മളെ കൊണ്ടുവന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ 4.5 ലക്ഷത്തോളം വരുന്ന ഈ കുടുംബങ്ങളുടെ വ്യക്തികളുടെ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച നമ്മൾ കുടുംബങ്ങളെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായി ഈ സമയത്ത് നമ്മൾ ഒന്നിച്ച് നമ്മുടെ ഓരോ കുടുംബങ്ങളെ ഒരിക്കലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ആ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിഷയങ്ങളാണല്ലോ നമ്മൾ ഇത് വായിച്ചത്. യേശുവിൻ്റെ വലിയ വിടുതൽ ആ കുടുംബങ്ങളിൽ മേൽ വരേണ്ടതായി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഷൈജു ബ്രദറെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, സ്വർഗീയ പിതാവേ, നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, 4 ലക്ഷത്തിൽ പരം കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കർത്താവെ. കർത്താവ്, ലോകം മുഴുവനുമുള്ള എല്ലാ പ്രിയങ്കള കുടുംബങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഓരോ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സമാധാനവും സന്തോഷവും കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ തന്നെ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ കർത്താവ്, എല്ലാ രോഗങ്ങൾക്കും കർത്താവ്, രോഗികളായ എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ കർത്താവ്. വെള്ളിയാഴ്ചയും കർത്താവ് ശനിയാഴ്ചയും നടക്കുന്ന കുടുംബയോഗങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ കർത്താവ് നീ കൂട്ടി വരുത്തുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ മദ്യപാനം. ഇദ്ദേഹത്തെ വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മദ്യപാനം സഹിക്കാൻ വയ്യാതെ പല കൗൺസിലിങ്ങിനും പലരും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു തരത്തിലൊരു വിമോചനമില്ലാതെ വിഷമിക്കുമ്പോഴാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു ബ്രെയിൻകറിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. സിനിമതിരെ യേശു ചെയ്തത് അത്ഭുത സൗഖ്യം അദ്ദേഹത്തിന് ആ മദ്യപാനത്തിൽ നിന്ന് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച ഓരോരുത്തരോട് അവർ പറയുന്നത് സമാധാനം എന്തെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനൊരു ജീവിതമായിരുന്നു യേശു. അത്ഭുതകരമായി. ഇന്നലെ മറ്റൊരു സ്ത്രീ വന്ന് പറഞ്ഞത് അവർ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ മദ്യക്കുപ്പിയുമായിട്ടാണ് ഹസ്ബൻഡ് എഴുന്നേറ്റ് വരുന്നത്.
അന്ന് തുടങ്ങിയ 36 വർഷങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദുരിതവും ഉപദ്രവവും കണ്ണുനീരും മദ്യപാനവും എങ്ങനെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് രക്ഷിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ആ സഹോദരി അവിടെ മക്കളായി കൊച്ചുമക്കളായി എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെ കടന്നു പോകുന്നു. ഒരുപാട് ചികിത്സകളിലൂടെ കടന്നുപോയി എന്നിട്ടും മാറ്റമില്ല. പക്ഷെ യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്, മരുമകൾ ജിജി വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ 4 വർഷം മാറ്റം മക്കളിലായിരുന്നു. പ്രിയങ്കയിൽ പ്രാർത്ഥന, ഇപ്പോൾ ആ മകൾ 45 ദിവസം പ്രെഗ്നന്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത മേരിക്കുട്ടി കോന്നി നിന്നും അറിയിച്ചിരിക്കുന്നു. പ്രിയങ്കയുടെ റിട്രീറ്റ് വരുന്നുണ്ട്, ദിവസങ്ങൾ കറക്റ്റ് ഡേറ്റ് ഞങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. പക്ഷെ കഴിഞ്ഞ റിട്രീറ്റിൽ പങ്കെടുത്തിട്ട് അവരുടെ മകന്റെ വിഷയത്തിൽ അവർ കാനഡയിൽ അവർക്ക് PR ലഭിക്കണമായിരുന്നു. സോ ഈ വിഷയത്തിന് വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചു, ഒത്തിരി കാത്തിരുന്നു, പക്ഷെങ്കിൽ അത് സാധ്യമാകുന്നില്ല. അപ്പൊ ഇവര് മാതാപിതാക്കൾ എന്ത് ചെയ്താൽ പ്രിയങ്ക കേരളയുടെ കുടുംബയോഗ അല്ല റിട്രീറ്റിന് വന്ന് ഇവർ പങ്കെടുത്തു. അവർ ഇന്നലെ വന്നിട്ട് സാക്ഷ്യം പറയുന്നത് റിട്രീറ്റ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു 2 ദിവസം കഴിഞ്ഞപ്പോ മകൻ വിളിച്ചിട്ട് പറഞ്ഞു PR കിട്ടി. ഇന്ന് പല രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങൾ PR ലഭിക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങും യാത്ര ചെയ്യാൻ പോലും കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. ഈ ബെന്നു വേണ്ടി പ്രവർത്തിച്ച അതേ യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിപ്പാൻ വിശ്വസ്തൻ തന്നെയാണ്. ഇന്നലെ തിരുവല്ലയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ ഒരു മാതാവ് സുധർമ്മേന്ദ്രനില്ല, ഇന്നലെ അവിടെ കടന്നു വരും ഭയങ്കരമായ നടുവേദനയോടെ കടന്നു വന്നത് അവിടെ പ്രാർത്ഥിച്ച് കടന്നു പോയി. ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു അതിനുശേഷം പരിപൂർണമായ സൗഖ്യം അവർക്ക് ലഭിച്ചു എന്ന് അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് സരോജം എന്നൊരു സഹോദരി പറഞ്ഞൊരു സാക്ഷിയാണ്, മകന്റെ വൈഫിന് 3.5 വർഷമായി മക്കളില്ലായിരുന്നു. ആ വിഷയത്തെ പ്രിയങ്കല വിളിച്ചു പറഞ്ഞു, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇപ്പോൾ ഗർഭിണിയാണ്, മാത്രമല്ല ഇരട്ട കുട്ടികളെയാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത്. പ്രാർത്ഥിച്ചുള്ള നന്ദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. നല്ല ഡെലിവറി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഇന്നലെ വന്നത് മകളുടെ വിഷയമാണ്. ഈ മകള് ഒരു ഹാർട്ട് പേഷ്യന്റ്, ജനിച്ച സമയം തൊട്ട് തന്നെ ഹാർട്ട് പേഷ്യന്റ്. അപ്പൊ ഇവൾക്ക് വിവാഹത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സർജറിയൊക്കെ കഴിഞ്ഞു 8 വർഷം പിറകിൽ. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റിൽ ഡോക്ടേഴ്സ് പറഞ്ഞു വിവാഹം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നും ശ്വാസമുട്ടലുണ്ട്. അപ്പം അന്നേരം തന്നെ മറ്റൊരു കൂട്ടം ഡോക്ടേഴ്സ് ശ്രീചിത്ര ഉൾപ്പെടെയുള്ളടത്ത് ചികിത്സിച്ച ഒരു ചികിത്സിക്കപ്പെട്ട ഒരു വ്യക്തി, അവർ പറയുന്നത് അതുകൊണ്ട് കുട്ടി ഉണ്ടാകാതിരുന്നാൽ നല്ലത്. അപ്പോൾ ഇവരുടെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹം കുട്ടി ഉണ്ടാകണമെന്നും അവരാഗ്രഹിച്ചു. എന്താണെങ്കിലും ആ റിസ്ക് അവരെടുത്തു, അവർക്കൊരു കുട്ടി ഉണ്ടായി. ഒരു പ്രയാസവുമില്ലാതെ അവർ അതിനെ പ്രസവിക്കാനിടയെ എത്തി. പക്ഷേ അതിനുശേഷം ഈ മകളുടെ സ്ഥിതി വളരെ വഷളായി തീർന്നു. കുഞ്ഞിനെ നോക്കാൻ കഴിയാത്ത സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവരുടെ ബന്ധുക്കളിൽ ആരോ ഇവരോട് പ്രെയിങ് കേരളയെ കുറിച്ച് പറയുന്നത്. ഇന്നലെ ഇവർ വന്നത് വൈക്കത്തു നിന്ന്, തിരുവല്ലയിൽ വന്നത്, കോട്ടയം വൈക്കത്തു നിന്ന് തിരുവല്ലയിൽ വന്നു എന്നവർക്ക്. അപ്പം ഇവർ ചേർന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 1 വർഷത്തിലധികമായിട്ട് 1.5 വർഷമായി ഇവർ പ്രെയിങ് കേരളയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് മുതൽ ഇവർ പ്രാർത്ഥിക്കുന്ന മകൾക്ക് ഒരു തികഞ്ഞ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തത് മകൾക്ക് തികഞ്ഞ സൗഖ്യം കൊടുത്തു. മരുന്നുകളെ മുഴുവൻ മാറ്റി. ഡോക്ടേഴ്സ് പറയുന്നു ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലാതെ മറ്റൊന്നുമല്ല. അത് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ശ്രീധര ഹോസ്പിറ്റലിൽ പോയിട്ടാണ്. അതുമാത്രമല്ല ഇതിൻ്റെ യൂട്രസിനകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതും കർത്താവ് എടുത്തു മാറ്റി. ഇനി ഡോക്ടർ പറയുന്നത് അടുത്ത ഒരു കുട്ടിയെ കൂടെ അയക്കോ, ഒരു കുഴപ്പവുമില്ല. ഈ യേശു എത്ര നല്ലവർ! പരിമിതികളിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവർ, അസാധ്യതയുടെ നടുവിൽ നിൽക്കുന്നവരെ ഈ യേശു അത്ഭുത മന്ത്രി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവർ ഒന്നിച്ച് കർത്താവിൻ്റെ സ്വന്തം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കുടുംബാംഗങ്ങളുടെ അവരുടെ ജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്, അവരെ കർത്താവ് മാനിക്കും, അവരുടെ കണ്ണുനീര് അവിടുന്ന് തുടയ്ക്കും. നീ ഞങ്ങളോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് നീ പറഞ്ഞു എങ്കിൽ അതങ്ങനെ തന്നെയാണല്ലോ കർത്താവേ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് പ്രിയങ്കരള കുടുംബാംഗങ്ങളെ മുഴുവൻ ഏൽപ്പിക്കുന്നു. വി കമൻഡ് Prayingkerala family members in Amen. Your mighty hand, Lord. For you said, fear not, for I am with you. And I will strengthen you and I'll uphold you with Amen. My righteous right hand. We thank you, Lord, for the great assurance that we have in Christ Jesus. That each of us who believe in you and trust in you will have a safe and secure future. ഞങ്ങൾക്ക് നിന്നിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിക്കും ഉറപ്പേറിയ
ഭാവിയുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ധൈര്യമാണ്. ഇന്ന് കുടുംബങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കും, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, കുട്ടികൾ അനുഗ്രഹിക്കപ്പെടും, യൗവനക്കാരായ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നവജാത ശിശുക്കൾ അനുഗ്രഹിക്കപ്പെട്ട്, സൗഖ്യമില്ലാതിരിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കും, ക്രൂശിൽ തികച്ചെടുത്ത് സൗഖ്യം അവരുടെ മേൽ കൊണ്ടുവരുന്നു, സഹോദരങ്ങൾ സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ സൗഖ്യത്താൽ നിറയട്ടെ, എന്റെ പ്രായത്തിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, ബലവും ആരോഗ്യവും നന്മകളും അവർക്ക് നൽകും, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടെ, കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കാണുവാൻ ഓരോരുത്തർക്കും വിളിയാകട്ടെ, മക്കളെ ഓർത്ത് വിലപിക്കുന്നവരുണ്ട്, അവിടുത്തെ സൗഖ്യം അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു, സാമ്പത്തിക കെടുതികൾ അവരെ വിടുവിക്കും, യേശുവിന് ഉയർച്ചവിൽ വരട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. നാളെയും നാളെ കൊല്ലത്തും മറ്റന്നാള് പ്രേംകേരളയുടെ കുടുംബയോഗങ്ങളുണ്ട്, എല്ലാ കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുക, നമുക്കൊന്നിച്ച് ദൈവസന്നിൽ പ്രാർത്ഥിക്കാം, കർത്താവ് അത്ഭുതകരമായ നന്മകൾ നൽകി തരും. ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസും ഉള്ള ഓരോ കുടുംബാംഗങ്ങളും ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകി, താങ്കളെ മാനിക്കും, നന്മകൾ യേശുവിലുണ്ട്, ആ യേശുവിൽ തന്നെ ആശ്രയിക്കാം. എല്ലാ അനുമോദനങ്ങളും ഞങ്ങൾ താങ്കൾക്ക് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. രമണി കൃഷ്ണൻകുട്ടി മുണ്ടക്കത്ത് അറിയിച്ചിരിക്കുന്ന 57th ബർത്ത്ഡേ ആണ്. സരൺ ചാത്തങ്കരി അറിയിച്ചിരിക്കുന്ന മാൻ സുജിത്തിന്റെ 19th ബർത്ത്ഡേ. മോനിപ്പള്ളി ഇന്ന് തിലകൻ അറിയിച്ചിരിക്കുന്ന 47th ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എടത്വലും ഷെറിൻ വിളിച്ചിരിക്കുന്നു ഇന്ന് 20th ബർത്ത്ഡേ ആഘോഷിക്കുന്നു. വിമല വെങ്ങാനൂന്ന് അറിയിച്ചിരിക്കുന്ന മകൾ മിത്രയുടെ 23rd ബർത്ത്ഡേ. പാറശാലിൻ ശാരദ വിളിച്ചിരിക്കുന്ന കൊച്ചുമകന്റെ 7th ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ദൈവിക നന്മകളും എല്ലാവരിലും ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. യേശുവേ നീ എത്ര നല്ലവൻ, ദൈവത്തെ 24 മണിക്കൂറിനുള്ളിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ഇത് ജസ്റ്റിൻ മാർത്താണ്ഡത്തുനിന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കുഞ്ഞമ്മയുടെ മകൻ്റെ കുഞ്ഞ് ഷാർണി ക്രിസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് അറിയിച്ചിരിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഈ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് വിളിച്ച് പറഞ്ഞ ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബത്തെയും അവർ അറിയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രിയ എല്ലാ കുടുംബങ്ങളും ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥി, ഓരോരുത്തരെ യാത്രയിൽ നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം, എക്സാം ഹോളിലേക്കുന്ന കുഞ്ഞ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണം, കർത്താവ് ഇൻ്റർവ്യൂവിൽ നല്ല വിജയം അവർക്ക് നൽകണം, കൃപ കൂടിയിരിക്കണം, വിദേശത്തുമായിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിച്ചാട്ടെ ബലപ്പെടുത്തിയാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തിച്ചേർന്ന് to me.